എം പി ഫണ്ട് പോലും ഫുള്ളും വിനിയോഗിക്കാത്ത ഒരാളാണ് ശ്രീകണ്ഠൻ. ഒരു ഉപകാരമില്ല, ആര് ഭരിച്ചാലും അവര് തിന്നും, അവരും ഉണ്ടാകും സുഖമായി, എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങും. ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കില്ല, അത് പാലക്കാട്ടിലെ ജനങ്ങൾ പണ്ടേ വിധി എഴുതിയ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ശ്രീകണ്ഠൻ ഇപ്പൊ നിലവിലുള്ള എം പി ജയിക്കുന്നുള്ളൂ തന്നെയാണ് പറയട്ടെ. ശ്രീകണ്ഠന്റെ 5 വർഷത്തെ പ്രവർത്തനം പറഞ്ഞാൽ തീർത്തും പരാജയമാണ്. ജയിക്കണ കാര്യം കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ ആയിരിക്കുള്ളൂ. ബി ജെ പിക്ക് വിജയപ്രതീക്ഷ പണ്ടും കുറവാണ്. ശ്രീകണ്ഠൻ ഇവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ശ്രീകണ്ഠൻ വീണ്ടും വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും കാലം എൽ ഡി എഫ് ആണ് വന്നിരിക്കുന്നത്, ബട്ട് ലാസ്റ്റ് ടൈം ശബരിമലയുടെ ഒരു ഇമ്പാക്റ്റ് ആണ് അവരെ തോൽപ്പിച്ചത്. വിജയരാഘവൻ ഇവിടെ 100% ജയിക്കും ഈ പ്രാവശ്യം. ജയിക്കണ കാര്യം കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ ആയിരിക്കുള്ളൂ. കാരണം ബി ജെ പിയുടെ ഒരു വർക്ക് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഇന്നും മറ്റ് സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. എക്സെപ്റ്റ് ഫോർ തൃശ്ശൂർ, യെസ്, തൃശ്ശൂരിൽ ചെറിയൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് സുരേഷ് ഗോപി ജയിക്കുന്നു, ബാക്കിയൊന്നും തോന്നുന്നില്ല. പാലക്കാടൊക്കെ വളരെ മോശമാണ് വർക്കിംഗ് സ്റ്റൈൽ. ഇവിടെ ഈ മോദിയൊക്കെ വന്ന് പ്രചരണമൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല തോന്നുന്നില്ല, പാലക്കാട് ഉണ്ടാവില്ല. ബട്ട് ആസ് ഓഫ് സച്ച് ഇന്ത്യയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. സോ നോർത്ത് ഇന്ത്യ ഈസ് ഡെഫിനറ്റ്ലി മോദിയാണ്. സോ അവർ പറയുന്ന പോലെ 400 എത്തിയില്ലെങ്കിൽ ഒരു 280-300 ഒക്കെ ധാരാളം എത്തും, അവർ തന്നെ ആയിരിക്കും. ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഇവിടുത്തെ നിലവിലെ എം പി തന്നെയാണ് മത്സരിക്കുന്നത്, അപ്പം യു ഡി എഫിന് ഒരു സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ടോ ചോദിച്ചാൽ, എൽ ഡി എഫ് ഇത്രയും കാലം എൽ ഡി എഫ് ആണ് വന്നിരിക്കുന്നത്, ബട്ട് ലാസ്റ്റ് ടൈം ശബരിമലയുടെ ഒരു ഇമ്പാക്റ്റ് ആണ് അവരെ തോൽപ്പിച്ചത്. സോ ഇപ്പോൾ അവർ ബെറ്റർ ആയിട്ടുള്ളത് കൊണ്ട് മൈറ്റ് ബി ഇറ്റ്സ് എ 50-50 ചാൻസ് ആണ്, അവർക്കും ആവാം ഇവർക്കും ആവാം. പക്ഷെ ബാക്കിയുള്ള ആലത്തൂർമാരി സ്ഥലത്തിൽ തീർച്ചയായിട്ടും സി പി എം തന്നെ വരുന്നു തോന്നുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേർക്കും 50-50 ചാൻസ് ആണ്. ഇറ്റ് ഇസ് എങ്ങനെയാണ് ആ സമയത്ത് ഒരു ഗവർണൻസ് എന്ന രീതിക്ക് പൊതുവെ ആൾക്കാർക്ക് ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട് ഗവർമെന്റ്, ഇപ്പോഴത്തെ സി പി എം ഗവൺമെന്റിന്റെ അഗേൻസ്റ്റ് ആയിട്ട്. സോ പറയാൻ പറ്റില്ല, ഇറ്റ് ഇസ് 50-50 ചാൻസ്. സാധ്യത ഒബ്വിയസ്ലി യു ഡി എഫിന് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ സി പി എം ആയാലും ബി ജെ പി ആയാലും അവർക്ക് എന്തായാലും ഇവിടെ കൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അത് അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. യു ഡി എഫിന് തന്നെയാണ് ഇവിടെ മുൻതൂക്കം ഉള്ളത്. പിന്നെ സി പി എമ്മിനെ ഇപ്പോൾ ജയിപ്പിച്ച് കേന്ദ്രത്തിൽ വിട്ടിട്ടൊരു കാര്യമില്ല, അത് വേറെ കാര്യം. പിന്നെ ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കില്ല, അത് പാലക്കാട്ടിലെ ജനങ്ങൾ പണ്ടേ വിധി എഴുതിയ ഒരു കാര്യം തന്നെയാണ്, അത് ഇനി അത് തുടരുക തന്നെ ചെയ്യും. പാലക്കാട് ഇപ്പോൾ ഇടത് വർഷത്തെ അവിടെ 7 വർഷം ജയിക്കും. സിറ്റിംഗ് എം പി പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ശ്രീകണ്ഠൻ ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ പാലക്കാട് ബസ് സ്റ്റാൻഡ്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. പണി പൂർത്തിയാക്കിയിട്ടില്ല, 2.5 കോടി ചിലവാക്കിയിട്ടുണ്ട്, ആ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഒരേ ഒരു അംഗം ആയിട്ടുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ആളല്ല, പാർട്ടിക്ക് പ്രയോജനപ്പെടുന്ന ആളാണ്. അതെ, പാർട്ടിക്ക് പ്രയോജനപ്പെടുന്ന ആളായിരിക്കും. ആള് മറ്റേ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്, അതുകൊണ്ട് നല്ല ഇവിടുത്തെ ജനങ്ങളുമായിട്ട് നല്ല ഒരു സാധ്യതയുള്ള ആളാണ്. ശ്രീകണ്ഠന്റെ ഒരു 5 വർഷത്തെ ഒരു പ്രവർത്തനത്തെ എങ്ങനെയാണ്? ശ്രീകണ്ഠന്റെ 5 വർഷത്തെ പ്രവർത്തനം പറഞ്ഞാൽ തീർത്തും പരാജയമാണ്. എന്ന് വെച്ചാൽ ഇവിടെ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിലാണ് ഈ മറ്റേ ബസ് സ്റ്റാൻഡ് പൂർത്തീകരണം, പിന്നെ മറ്റേ സ്കൂളിലേക്ക് ഒരു ബസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കഞ്ചിക്കോട് സ്കൂൾ ഗവൺമെൻറ് സ്കൂളിലേക്ക്. അതും അങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പാർട്ടി ഫണ്ട് മറ്റേ എം പി ഫണ്ട് പോലും ഫുള്ളും വിനിയോഗിക്കാത്ത ഒരാളാണ് ശ്രീകണ്ഠൻ. വിജയരാഘവൻ ഇവിടെ 100% ജയിക്കും ഈ പ്രാവശ്യം, ഉറപ്പാണ്. ഈ ബി ജെ പിയുടെ സ്ഥാനത്ത് ഇപ്പം മോദി വരെ വന്ന് റോഡ് ഷോ നടത്തി പ്രചരണത്തിൽ ഇറങ്ങിയ ഒരു സ്ഥലമാണ്. അതെ, മോദി വരെ വന്നാലും അവർക്കൊന്ന് പ്രധാനമന്ത്രി വന്ന് ഒന്ന് കൊഴുപ്പിക്കാൻ പറ്റുന്നല്ലാതെ ഇവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വോട്ടായി മാറാൻ സാധ്യതയില്ല. മോദി വരുമ്പോൾ ജനങ്ങൾ കൂടും, അത്രമാത്രമേ ഉള്ളൂ. അത് വോട്ടായി മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സാഹചര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനൊന്നും എന്നെ സംബന്ധിച്ചോളം ഇല്ല, കാരണം ഞാനത്ര വലിയ താല്പര്യമൊന്നും എടുക്കാത്ത ഒരാളാണ്. പിന്നെ ആര് വന്നാലും ഒക്കെ വരിക, ചോദിക്കുക, പോവുക, ക്വസ്റ്റ് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും കൊണ്ട് പോയത് തന്നെ. പിന്നെ ഈ വഴിക്കൊന്നും ഇല്ല, ഞങ്ങൾക്ക് വേണ്ട ബെനിഫിറ്റ് ഒന്നും തരില്ല. നിങ്ങൾ വേണ്ട ആൾക്കാർക്ക് വിളിക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ?
പൊതുജനങ്ങൾക്ക് എല്ലാം അംഗീകരിക്കത്തക്ക വിധത്തിലുള്ള സജഷൻസാണ് വേണ്ടത്. ഇടപാടാണ് ഗവൺമെന്റിൽ നിന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഒരാളെയും ഞാൻ കുറ്റം പറയില്ല. അവൻ പോയാലും അവൻ അവിടെ എം പി ആയി പോയാലും ചെയ്യുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. എന്നെ സംബന്ധിച്ചോളം പർട്ടിക്കുലറായിട്ട് ഇയാളെ പറയുക അല്ലെങ്കിൽ വേറെ ആളെ പറയുക വന്നു കഴിഞ്ഞാൽ തെച്ചിക്കും അങ്ങനെയല്ല. ബാബാവിനെ സംബന്ധിച്ചിടത്തോളം മാറി മാറി ഓരോരുത്തർ കൊടുക്കുക. വരണവർ പറ്റ ആരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ പെർമനൻ്റായിട്ട് കൊത്തുക. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നമ്മുടെ ശ്രീകണ്ഠൻ ഇപ്പം നിലവിലുള്ള എം പി ജയിക്കുന്നുള്ളത് തന്നെയാണ് പറയട്ടെ. ഉറപ്പിച്ചു വരാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ പുതിയതായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ എം പി ആയ ശേഷം ഈ എം പി ഇലക്ഷൻ ഈ പറയുന്ന നിയോജക മണ്ഡലത്തിൽ ഈ പാർലമെൻ്റ് ഈ പറഞ്ഞ ഇവിടെ നല്ല നേരത്തെയുള്ള എം പിമാരെക്കാളും കൂടുതൽ വികസന പരിപാടി അദ്ദേഹം നടത്തി എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ വികസന പരിപാടികളിൽ എം പി കൂടുതൽ ഇടപെടുകയും കൂടുതൽ കാര്യങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ പല പഞ്ചായത്ത് ഓരോ നിയോജക മണ്ഡലത്തിലും പഞ്ചായത്തുകളും അതുപോലെ തന്നെ എം പിയുടെ സാന്നിധ്യം എം പിയുടെ സഹായം എം പിയുടെ പ്രവർത്തനവും അതൊക്കെ ഈ ഓരോ പഞ്ചായത്തുകളിലും എം പിയുടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എം പിക്ക് നല്ല പേരാണ്. എം പി ഈ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ്. ഇവിടെ എം പി തന്നെ വീണ്ടും വരാനുള്ള ചാൻസ് അദ്ദേഹത്തിന് കൂടുതൽ മറ്റുള്ള സ്ഥാനാർത്ഥിയെക്കാളും ഏറ്റവും കൂടുതൽ എം പിക്ക് ഇവിടെ ചാൻസ് ഉണ്ട്. അവിടെ പ്രത്യേകിച്ച് ഈ നിയോജക മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു, ഇപ്രാവശ്യം അതുപോലെ തന്നെ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നാണ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ ഇത്ര പറയുന്നത്. കോൺഗ്രസിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എം പി എന്ന നിലയ്ക്ക് ഈ പാർലമെൻറ്റ് എം പി എന്ന നിലയ്ക്ക് ഈ പാർലമെൻ്ററി മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സുദീർഘമാണ്, നല്ല പ്രവർത്തനമാണ്, നല്ല വികസന പരിപാടി കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എം പി ജയിക്കും തന്നെ പറയട്ടെ. എം പി ഈ പറശ്രീകണ്ഠൻ എം പി ഇവിടെ ജയിക്കും, ഭൂരിപക്ഷത്തോടെ ജയിക്കും. പാലക്കാട് ചില അഭിപ്രായ സർവേകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി പറയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു വിലയിരുത്തൽ നോക്കുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളൊരു വിജയം ഉണ്ടാവുമെന്നാണ്, ശ്രീകണ്ഠൻ വീണ്ടും വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിപ്പോൾ പിന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് വിജയപ്രതീക്ഷ പണ്ടും കുറവാണ്. അപ്പോൾ പിന്നെ എ വിജയരാവിനെ കുറിച്ചിട്ടൊന്നും പാലക്കാടുകാർക്ക് അത്ര കണ്ടൊരു മാസ് അപ്പീലുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ പക്ഷേ ശ്രീകണ്ഠൻ കഴിഞ്ഞ 5 വർഷത്തെ ഒരു ഇവിടുത്തെ ജനങ്ങൾക്കിടയിലൊരു തെറ്റില്ലാത്ത രീതിയിലുള്ളൊരു ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹം. എല്ലാ പ്രോഗ്രാമുകളിലും വരും, ജനങ്ങളുമായിട്ടൊക്കെ നിരന്തരമായ സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് വിജയപ്രതീക്ഷ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അല്ല, അദ്ദേഹം കഴിഞ്ഞ 2 ഇലക്ഷനിലൂടെയും ക്രമാതീതമായി വോട്ട് പിടിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ 2,10,000 മറ്റാണ് കഴിഞ്ഞ തവണ 2019 ഇലക്ഷനിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഒരു ട്രെൻഡിലൊരു അനന്തരൊരു 25,000-30,000 വോട്ട്സ് കൂടെ കൂടുതൽ ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എന്നാലത് വിജയത്തിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അതെ, പൊതുവെ ഒരു വിലയിരുത്തൽ പിന്നെ ബി ജെ പി വോട്ട് നേടുന്നത് കോൺഗ്രസിൻ്റെ വോട്ടാണെന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഒരു ആൻറ്റി ഇൻകുംബൻസി, അത് ഭരണവിരുദ്ധ വികാരം ശക്തമായിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്, ഇല്ലയെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഒരു ക്രമാതീതമായ ഷിഫ്റ്റ് ഇടതുപക്ഷത്തിലെ അനുഭാവികളുടെ വോട്ടും കോൺഗ്രസ്സിന് പോകാനുള്ള സാധ്യതയുണ്ട്.